ഹായ് ഓൾ, വെൽക്കം ടു അമ്മാസ് വ്ളോഗ്. ഇന്ന് ഞാൻ എടുക്കുന്നത് ഓട്സ് പുട്ടും അതിന് വേണ്ട ഒരു കടലക്കറിയോടാണ്. നമുക്ക് അത് കാണാം. ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ വന്നായിരിക്കുന്നത്. ഇത് ഓട്സാണ്. അപ്പോൾ ഓട്സ് എന്ന് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ വറക്കുക. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഓട്സ് എടുക്കുന്നു. പുട്ടുണ്ടാക്കേണ്ട ആവശ്യത്തിന് മാത്രം ഓട്സ് എടുക്കുന്നു. ഇത് സ്റ്റവ് ഓൺ ആക്കാം. പച്ചക്ക് എടുക്കുന്നതിനും ചില ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ എടുക്കുന്നത് ഓയിലൊന്നും അപ്ലൈ ചെയ്യണ്ട. ഒന്ന് ചൂടാക്കി എടുക്കും. ഓട്സ് പുട്ട്, ഓട്സ് ഉപ്പുമാവ് ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ എടുക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്നത് ഇങ്ങനെ ഈ ഓട്സ് ഒന്ന് ചെറിയൊന്ന് ചൂടായി വരട്ടെ. ഒരു ചെറിയ മണം വരും. അരി അരിപ്പൊടി ഒക്കെ വറക്കുന്നത് പോലെ ഒരു മണം വരും. അപ്പം ഇത് ചൂടായി. ഇനി അപ്പം നമുക്ക് കുക്കർ എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിനുള്ള വെള്ളം അതിലോട്ട് വെക്കാം. ഫ്ലെയിം കുറച്ചാണ്. കുക്കർ അതിലോട്ട് വെച്ചു. ഈ വറുത്ത് വെച്ച ഓട്സ് മിക്സിയിലിട്ട് പൊടിക്കണം. അത് ആറപ്പം അതിന് വേണ്ട തേങ്ങ, തേങ്ങയും ഇത് മാത്രം മതിയല്ലോ കുട്ടി. അപ്പം അത് രണ്ട് എടുത്ത് വെക്കണം. ആ ഓട്സ് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ സാധാ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നനയ്ക്കണം. നനച്ചതിന് ഒരുമാതിരി കട്ടയൊക്കെ കിട്ടും. കട്ട കിട്ടിയത് നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി വീണ്ടും ആ നനച്ച കൂടി മിക്സിയിലിട്ട് ഒന്നുകൂടൊന്ന് ഒന്ന് ഇത് ചെയ്യും. ഒരു സെക്കൻഡ്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിക്കാം. ഇത് വറുത്ത ഓട്സ് പൊടിച്ചിട്ടുണ്ട്. ഇനി അത് നനയ്ക്കാൻ പോകാം. ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും എടുത്ത് നനയ്ക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് അതിൻ്റെ വെള്ളം പച്ചപ്പം ഇട്ടുപൊടിയുള്ള ഈ ഓട്സിൻ്റെ അവസ്ഥ ഇതാ. മിക്സിയിലിട്ട് നമ്മുടെ ഗ്രൈൻഡറിനകത്തിട്ട് പൊടിച്ചു പൊടിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇത് കിട്ടും. അപ്പം നനയ്ക്കുന്നുണ്ട്. ഇതുപോലെ കുട്ടുപൊടി നനയ്ക്കുമ്പം കട്ട കിട്ടും. ഇത് ഗ്രൈൻഡറിലോട്ടിട്ട് ഒരു പൊടി പോലും കട്ടയില്ലാതെ മിക്സിയുടെ മറ്റേ ജാറിലല്ല പൊടിക്കരുത്, ഗ്രൈൻഡറിനകത്ത് ഒരു പൊടി പോലും കട്ടയില്ലാതെ കിട്ടിക്കണ്ട ഓട്സ്. അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സ്റ്റവ് കത്തിക്കുന്നു. സ്റ്റവ് ഓൺ ആക്കി നമ്മുടെ ചട്ടപ്പുട്ട് ഇതിൻ്റെ ഇതിലെ ഫില്ല് ചെയ്യുന്നത് തേങ്ങ. പുട്ടിൻ്റെ രുചി എന്ന് പറയുന്നത് തേങ്ങ എത്ര ചേർക്കുന്നു അതാണ് പുട്ടിൻ്റെ ടേസ്റ്റ്. പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അത് ഗ്രൈൻഡറിനകത്തിട്ട് ഒന്ന് കറക്കി സ്വല്പം കൂടെ ഓട്സ് പുട്ട് അങ്ങനെ നാളെ ചേർന്നാണ് വെക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെ ഞാൻ പെട്ടെന്നൊരു കടലക്കറിയുടെ വെക്കാം. പുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഒരു എടുത്തു എടുത്തത് എടുക്കാം. കടലക്കറി വെക്കുന്ന
എളുപ്പം വെക്കുന്ന ഒരു കടലക്കറിയാണ്. എളുപ്പം എനിക്കറിയാം കടലക്കറി റെഡി കേട്ടോ. സവാള, ടൊമാറ്റോ, ഗാർലിക് ആൻഡ് ജിഞ്ചർ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടലക്കാണ് പൊട്ടിക്കട്ടെ തുടങ്ങി. അടുത്തത് ഗാർലിക്കും ജിഞ്ചറും കൂടെ കൂടെയാണ് കൊതുത്തതിന് ശേഷം തന്നെ ടൊമാറ്റോയും അതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിന് ഗ്രേവി ചേർക്കാം. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, ഉള്ളിപ്പൊടി ഹാഫ് ടേബിൾ സ്പൂൺ, ടർമറിക് പൗഡർ ആവശ്യത്തിന്, പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ, ഉരണ്ട് വഴറ്റി എടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് അതുപോലെ ഇനി അതിലേക്ക് സ്വല്പം വെള്ളം ഒട്ടും കടലക്കറിയാണല്ലോ, അതിന് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് നീട്ടാം. പുട്ടൊക്കെ കഴിക്കുന്നതിന് നമുക്ക് സ്വല്പം ഗ്രേവി വേണമല്ലോ. ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്, തീ ഇച്ചിരി കൂട്ടിയിടുന്നു. നമുക്ക് നോക്കണം ഉപ്പ് മാറ്റിയാണ്. ഇനി നമ്മൾ ചീനയിലെ കടലയ്ക്ക് ഇതിലേക്ക് ഇടും. ഉപ്പുണ്ടോ? അടച്ച് വെച്ച് ഇതൊന്ന് വേവും. കടലക്കാ കറിക്ക് നമ്മൾ കൊഴുപ്പ് കൂട്ടുന്നതിന്
ഒരു ഇതിലെ കുറച്ച് കടലയ്ക്കായി പുതിയ കടലയ്ക്കായി കുറച്ച് എടുക്കാം. നമ്മുടെ ഗ്രൈൻഡറിന് അകത്ത് ഒന്ന് കറക്കി ഒന്ന് എടുക്കാം. കറക്കിച്ചിലൂടെ ഒരു കൊഴുപ്പ് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആ കടലയ്ക്ക ഒന്ന് അരച്ച് ഇതിനകത്തേക്ക് ചേർക്കുക. നമ്മുടെ കടലയ്ക്ക കറി എന്തുപോലെ റെഡിയായിട്ടുണ്ട്. ഗ്രേവി ഒക്കെ വേണമല്ലോ നമുക്ക് പെട്ടെന്ന്. ഇനി ഞാൻ ഓഫ് ആക്കുമ്പോൾ വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് മതി പുട്ടിന് ചാറ്. അത് സ്വല്പം ഞാൻ ആയപ്പൊടി സ്വല്പം ഒരു 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 നുള്ള ആയപ്പൊടി സ്റ്റൗ ഞാൻ ഓഫ് ആക്കട്ടെ. കറി റെഡിയായി. 5 മിനിറ്റിനകം നമുക്ക് പെട്ടെന്ന് വെക്കാം. 5 മിനിറ്റ് വേണ്ട. എണ്ണ കറി ഓട്സ് പുട്ട് റെഡിയായി. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഓട്സ് പുട്ടിന് മയം വരാൻ മിക്സിയിൽ അതിൻ്റെ ഗ്രൈൻഡർ മിക്സിയുടെ ഗ്രൈൻഡർ എടുത്തിട്ട് ഒന്ന് ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് കടലക്കറിയും പുട്ടും അതിനോടൊപ്പം പഴവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് പറയുക, അതിനോടൊപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഓളെന്ന ബട്ടണെങ്കിൽ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെയൊക്കെ അടുക്കിലേക്ക് വരാം. ഓക്കെ, ബൈ ബൈ.